സ്റ്റാൻലി സെബാസ്റ്റ്യൻ. എന്തായാലും സമസ്ത മേഖലകളും ഈ കുതിപ്പിലേക്ക് തുടരുമ്പോൾ ഇനിയും കൂടുതൽ ഉയർച്ചയിലേക്ക് ഭാരതം എത്തേണ്ടതുണ്ട്. പക്ഷേ മുന്നിലുള്ള കടമ്പകൾ, വെല്ലുവിളികൾ ഒക്കെ എന്താണ്? കൃത്യമായി പറഞ്ഞാൽ സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തും ഒക്കെ വലിയ മാറ്റങ്ങൾ തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഭാരതം ആർജിച്ചത്. ലോകം ഭാരതത്തിന്റെ ശബ്ദത്തിനായി കാതോർക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ഭാരതത്തിന്റെ വാക്കുകൾക്ക് അങ്ങേയറ്റം വില കൽപ്പിക്കുന്നുമുണ്ട്. ഇനിയും സാമൂഹിക അന്തരീക്ഷവും ധനകാര്യവും ഒക്കെ മാറി വരുമ്പോൾ എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കണം തുടർന്നും ഉണ്ടാകേണ്ടത് എന്നാണ് താങ്കൾ കരുതുന്നത്? അതായത് നമുക്ക് സ്വാതന്ത്ര്യം 1947 കിട്ടിക്കഴിഞ്ഞപ്പം നമ്മൾ എന്ത് പോളിസിയാണ് അഡോപ്റ്റ് ചെയ്യേണ്ടതെന്നതിനെ സംബന്ധിച്ച് ഒരു സ്വതന്ത്ര, ഈ ലൈസൻസ് രാജ് ഇല്ലാത്ത മുതലാളിത്ത ക്യാപിറ്റലിസ്റ്റ് പോളിസിയിലേക്ക് വരേണ്ടതിന് പകരം നമ്മൾ അനാവശ്യമായിട്ട് കമ്മ്യൂണിസ്റ്റിലേക്കും സോഷ്യലിസത്തിലേക്കും ഒക്കെ പോയത് കൊണ്ടാണ് കുറെ നാളത്തേന് വികസനം സ്റ്റാഗ്നേറ്റ് ആയത്. അത് മുന്നോട്ട് പോകാൻ പറ്റാതെ വന്നു. അവസാനം അത് തിരിച്ചറിഞ്ഞ ഇന്ദിരാഗാന്ധിയൊക്കെ അമേരിക്കയുടെ സഹായം അഭ്യർത്ഥിച്ചെങ്കിലും അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന റൊണാൾഡ് റെയ്ഗൻ പറഞ്ഞത് ഇതെല്ലാം മാറ്റിയിട്ട് വാ, അതിനുശേഷം ആലോചിക്കാവുന്നതാണ്. അതിനുശേഷം രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്തും ഇത് ആലോചിച്ചെങ്കിലും ഈ ലൈസൻസ് രാജിൽ നിന്നോ ഈ സോഷ്യലിസത്തിൽ നിന്നോ മാറിയിട്ട് മുതലാളിത്തത്തിലേക്ക് വരാൻ സാധിച്ചില്ല. പക്ഷെ നരസിംഹറാവു ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നരസിംഹറാവു അദ്ദേഹം ഈ സോഷ്യലിസത്തെ എടുത്ത് അറബിക്കടലിലോട്ട് ഇട്ടിട്ട് മുതലാളിക്കും ലിബറലൈസേഷനിലേക്കും വന്നു. അവിടെ നിന്നാണ് ഇന്ത്യയുടെ വികസനം ആരംഭിക്കുന്നത്. ഇന്ത്യയുടെ വികസനം 47-ന്നോ 50-ന്നോ 67-ന്നോ 84-ന്നോ അല്ല ആരംഭിക്കുന്നത്. അത് ആരംഭിക്കുന്നത് 92-എന്ന് വേണമെങ്കിൽ പറയാം, അല്ല 91-92 കാലഘട്ടത്തിലാണ്. ലൈസൻസ് രാജ് ഇല്ലാതെ ആൾക്കാർക്ക് ഒരു എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാനോ വിൽക്കാനോ പെറുക്കാനോ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള ഒരു അനുവാദം കിട്ടുന്നത് 47-ൽ കിട്ടിയില്ല, കിട്ടിയെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. അപ്പൊ അന്ന് തുടങ്ങിയ വികസനം ചെറിയ തോതിൽ മുന്നോട്ട് വന്ന് നേരത്തെ ജയചന്ദ്രൻ മാഷ് പറഞ്ഞ പോലെ 2014 തന്നെയാണ് ഇന്ത്യ യഥാർത്ഥമായിട്ട് മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ ആ രീതിയിൽ നമ്മളെ ഒരു എന്റർപ്രണറായി അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും വാല്യൂ അഡീഷൻ ഒരു പ്രൊഡക്റ്റിൽ ഉണ്ടാക്കി കൊടുത്ത് 10 പൈസ ഉണ്ടാക്കാനുള്ള ഒരു കാര്യത്തിലേക്ക് രാജ്യം വരുന്നത് ആ മാറ്റത്തിലാണ്. അതുപോലെ ഇൻഫ്രാ രംഗത്ത് ഹൈവേകള്, റെയിൽവേ, എയർപോർട്ട്, പോർട്ട് അതിലേക്ക് നമ്മൾ വന്ന് വിദ്യാഭ്യാസം ലിബറലൈസ് ചെയ്യപ്പെട്ടു. ഇപ്പൊ ഇതൊക്കെ നമുക്ക് മുഹൂർത്തം നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഒന്നായി ബ്രിട്ടീഷുകാരൻ പോയി പിറ്റേ ദിവസം തന്നെ ചെയ്യാവുന്ന കാര്യമായിരുന്നു. എന്തുകൊണ്ടാണ് 50 വർഷം 60 വർഷം ഡിലേ ചെയ്തെന്നുള്ളതിന് ആരും ഉത്തരം പറയുന്നില്ല. കാരണം 3-4 ജനറേഷനും കൂടെ നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന 1-2 ജനറേഷനെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഈ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കാനും കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കാനും പറ്റുമായിരുന്നു. ഇനി പഴയത് നടന്നത് നടന്നു, അത് പോട്ടെ. പുതിയ ഗവൺമെന്റ്, ഇപ്പോ ഉള്ള ഗവൺമെന്റ് കൃത്യമായിട്ട് സിറ്റിസൻസിനെ അംഗീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അവർക്ക് വേണ്ട കാര്യങ്ങൾ, അത് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും വിദ്യാഭ്യാസം ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും കൂടുതൽ ആൾക്കാരെ അതിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പം വെള്ളമില്ലാണ്ടിരുന്ന ആൾക്കാർക്ക് അതിനുള്ള പ്രോജക്റ്റ്, വീട്ടിൽ വെള്ളം കൊടുക്കാനുള്ള പരിപാടി കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. വീടില്ലാത്തവർക്കുള്ളത് ചെയ്യുന്നുണ്ട്, ടോയ്ലറ്റ് ഇല്ലാത്തവർക്ക് ചെയ്യുന്നുണ്ട്, ആരോഗ്യത്തിന് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്, അങ്ങനെ അനേകം ധനസഹായങ്ങൾ കൃഷിക്കാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 10 വർഷം കൊണ്ട് 1947 ചെയ്യേണ്ട കാര്യങ്ങൾ 2014 ആരംഭിച്ചതെന്നുള്ളതേ ഉള്ളൂ. അതിനിപ്പോ ഇന്നത്തെ ദിവസമായതുകൊണ്ട് ഞാനൊരു പൊളിറ്റിക്കൽ ബ്ലെയിമിലേക്ക് കയറുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഗവൺമെന്റ് ചെയ്യുന്നതിനെ ആരെങ്കിലും വില കുറച്ച് കാണിച്ചാൽ അതിന് മറുപടി പറയേണ്ടിയും വരും. കാരണം ഈ ഞാന് 1970 ജനിച്ച ആളാണ്. ഞാൻ എന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ 93 ആയപ്പോഴത്തേക്കും ഇവിടെ അത്രയും രാജ്യം പുറകോട്ട് പോയിരുന്നു. ലിബറലൈസേഷൻ തുടങ്ങിയിട്ട് 1 വർഷമേ ആയുള്ളൂ. വലിയൊരു എന്താണ് ആൾക്കാർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയായി. അതിനുശേഷം 2013 ആയപ്പോഴത്തേനും ഫ്രാജിൽ 5 എന്നുള്ള അവസ്ഥയിലെത്തി ഇന്ത്യ. ഫ്രാജിൽ 5, ഇപ്പം സൂപ്പർ പവർ 5 ആണ്. ഇപ്പൊ ഫ്രാജിൽ ഫൈവ് എന്ന് പറഞ്ഞാൽ തകരാൻ പോകുന്ന ലോകത്തെ രാജ്യങ്ങളിൽ 5-ാം സ്ഥാനം. സൂപ്പർ ഫൈവ് എന്ന് പറഞ്ഞാൽ ലോകത്തെ നയിക്കുന്ന രാജ്യങ്ങളിൽ 5-ാം സ്ഥാനം. ഈ 10 വർഷം കൊണ്ട് വന്ന അല്ലെ 11 വർഷം കൊണ്ട് വന്ന വ്യത്യാസമാണ് ആ കാണുന്നത്. അപ്പൊ ഇനി അത് ഇപ്പോഴത്തെ ഗവൺമെന്റ് കൃത്യമായിട്ട് രാജ്യത്തെ 2047 ഒരു ഗ്ലോബൽ സൂപ്പർ പവർ, അത് എല്ലാ രംഗത്തും, അത് സൈനിക രംഗത്തും, IT രംഗത്തും, മെഡിക്കൽ രംഗത്തും, മാൻ പവർ ഡെവലപ്മെന്റിലും, ഇൻഫ്രായിലും, പോർട്ട്, എയർപോർട്ട് തുടങ്ങി എല്ലാ രീതിയിലും മുന്നോട്ട് പോകാൻ തന്നെയാണ്. പിന്നെ ഒരു കാര്യം പറയുന്നത്, ഈ ഹിൻഡൻബർഗോ ഏതെങ്കിലും ഫോറിൻ ഏജൻസിയോ സായിപ്പോ ഒക്കെ അവിടെ ഇരുന്ന് ഉണ്ടാക്കുന്ന കണക്കുകൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല. സായിപ്പിനെ ഇപ്പോഴും വിശ്വസിക്കുന്നെങ്കിൽ തിരിച്ചു വിളിച്ച് സായിപ്പിന് ഭരണം കൊടുത്താൽ പോരെ. സായിപ്പ് കൊള്ളത്തില്ലാത്തതുകൊണ്ടാണ് അവനെ ഓടിച്ചു വിട്ടിട്ട് നമ്മൾ ഇവിടെ ഭരണം വരുത്തിയിരിക്കുന്നത്. ഇപ്പോഴും സായിപ്പ് എഴുതുന്ന കുറിപ്പടിയാണ് ഇവിടെ ഇന്ത്യയിൽ പലരും ഫോളോ ചെയ്യുന്നത്. അത് ആദ്യം മാറ്റുക. കാരണം സായിപ്പിന്റെ കുറിപ്പടികൾക്കൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല. അവന്റെ സ്വാർത്ഥ താല്പര്യങ്ങളല്ലാതെ അവന് വേറെ ഉദ്ദേശവും ഇല്ല. നമ്മളെ നന്നാക്കാനോ നമ്മളെ ഡെവലപ്പ് ചെയ്യാനോ ഒരു സായിപ്പിനും താല്പര്യമില്ല.
ഒരു വിദേശ രാജ്യത്തിനും താല്പര്യമില്ല, നമ്മുടെ കാര്യം നമ്മൾ നോക്കിയാലുണ്ട്. അപ്പൊ അതോ ആ സെൽഫ് റിലയൻസ് എന്നുള്ള ആ പ്രിൻസിപ്പിളിൽ അധിഷ്ഠിതമായിട്ടാണ് ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഈ എന്താണ് നമ്മുടെ തൊട്ടടുത്ത രാജ്യത്ത് ബംഗ്ലാദേശിൽ നടന്നത്, ഒരു ഗവൺമെന്റ് അവിടെ എലക്ഷൻ നടന്നു, അവിടുത്തെ പ്രതിപക്ഷം എലക്ഷൻ റിസൾട്ട് അംഗീകരിക്കാതെ കലാപം ഉണ്ടാക്കി അവിടെ ഭരണം പിടിച്ചെടുത്തു. അതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? നമ്മൾ ജനാധിപത്യമല്ലേ? ജനാധിപത്യത്തിൽ വിപ്ലവത്തിന് സ്ഥാനമുണ്ടോ? ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം എലക്ഷൻ നടന്നു, ഇന്ത്യയിലെ പ്രതിപക്ഷം പറയുന്നു പുറകിലിരുത്തി എന്ന് പറയുന്നു ആ കൂട്ട അവരുടെ നേതാവിനെ. ഇന്ത്യൻ പ്രതിപക്ഷം ഇന്ത്യയുടെ എലക്ഷൻ അംഗീകരിച്ചിട്ടുണ്ടോ? ഈ ജൂൺ 4-ാം തീയതി നടന്ന റിസൾട്ട് ഇന്ത്യൻ പ്രതിപക്ഷം അംഗീകരിച്ചിട്ടുണ്ടോ? ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ബംഗ്ലാദേശിലെ പ്രതിപക്ഷത്തിനെ പോലെ ഇവിടെ കലാപം ഉണ്ടാക്കാവോ നോക്കിയിരിക്കുക. അതുകൊണ്ടാണ് ഇവിടെ വികസനം പുറകോട്ട് പോകുന്നത്. ഒരു രാജ്യത്തും പ്രതിപക്ഷം പ്രതിപക്ഷമാണ്, ഒപ്പോസിഷനാണ്, എനിമി അല്ല. ഇന്ത്യയിൽ മാത്രമാണ് ഇവിടെ നാഷണലിസ്റ്റുകൾ അധികാരത്തിൽ വരുമ്പോൾ പ്രതിപക്ഷം എനിമിയെ പോലെ ബിഹേവ് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. അല്ലാണ്ട് ആരും പുറകിലിരുത്തിയതോ മുമ്പിലിരുത്തിയതോ അല്ല. ഇവിടെയും ബംഗ്ലാദേശ് ആവർത്തിക്കാനുള്ള സൂത്രത്തിലുള്ള ആലോചനകളും പരിപാടികളുമാണ് നടക്കുന്നത്. അല്ലാതെ ഗവൺമെന്റ് സ്വാതന്ത്ര്യം കിട്ടി 70 വർഷത്തിന് ശേഷം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഗവൺമെന്റിനെ വിമർശിക്കുകയോ എതിർക്കുകയോ ഒക്കെ ചെയ്യാം, അതിനൊന്നും ആർക്കും ജനാധിപത്യത്തിൽ അവകാശമുണ്ട്. പക്ഷേ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ കടമയല്ല. അട്ടിമറികളെ വേറെ എവിടെയെങ്കിലും നടക്കുന്ന അട്ടിമറികളെ സപ്പോർട്ട് ചെയ്യുന്നതും പ്രതിപക്ഷത്തിന്റെ കടമയല്ല. ഇപ്പൊ ഞാൻ ഒന്നുകൂടെ കൃത്യമായിട്ട് പറയുന്നു, ഇപ്പോഴത്തെ ഗവൺമെന്റ് കൃത്യമായിട്ട് 4-5 വർഷം മുമ്പിൽ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അത് അതിന്റെ ആകെ ഒരു ഞാൻ കണ്ടത് കേരളത്തിൽ ആ വികസനം കുറച്ച് കുറവാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ഈ കഴിഞ്ഞ 10 വർഷത്തിൽ ഉണ്ടായിരുന്ന ഗവൺമെന്റ്, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആണെങ്കിലും പിണറായി ഗവൺമെന്റ് ആണെങ്കിലും, കേന്ദ്രത്തിനോട് സഹകരിക്കുന്ന കാര്യത്തിൽ വിമുഖത കാണിക്കുന്നുണ്ട്. അവിടെ രാഷ്ട്രീയമാണ്. പക്ഷെ മറ്റു സ്റ്റേറ്റുകളിൽ, ഇപ്പൊ തമിഴ്നാടോ കർണാടകമോ മറ്റു സ്റ്റേറ്റുകൾ എടുത്താൽ അവർ കേന്ദ്രത്തോട് കോപ്പറേറ്റ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അത് കേന്ദ്രത്തിന്റെ വികസനത്തിന്റെ ഗുണങ്ങൾ കുറെ കൂടെ ബെറ്റർ ആയിട്ട് മറ്റു സ്റ്റേറ്റുകളിൽ കിട്ടുന്നുണ്ട്. നിർഭാഗ്യവശാൽ കേരളത്തിൽ കുറച്ചുകൂടെയൊക്കെ ഗവൺമെന്റുകൾക്ക് സഹകരിക്കായിരുന്നു. ഇപ്പൊ AIMS, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഇതുവരെ സ്ഥലമെടുത്ത് കൊടുത്തിട്ടില്ല. 20 MP തമ്മിൽ തർക്കുക, കേരള ഗവൺമെന്റ് തമ്മിൽ തർക്കുക. അല്ലാതെ അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്ഥലമെടുത്ത് കൊടുക്കേണ്ട റെയിൽവേയുടെ ഡെവലപ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സ്ഥലമെടുത്ത് കൊടുക്കാൻ പറ്റുന്നില്ല. ഗവൺമെന്റിന്റെ ലാബ്സ്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ലാബ്സ് സെൻട്രൽ ഗവൺമെന്റിന്റെ മേൽ കെട്ടിവെക്കരുത്. അത് വേറെ, ഇത് വേറെ. കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ അയലോക്കത്തെ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് വളരെ അവർ ചെയ്യുന്നത്. അപ്പൊ അത് നടപ്പിലാക്കി അതിനോട് സഹകരിക്കാനുള്ള സന്നസ് ജനങ്ങൾക്കും പ്രതിപക്ഷത്തിനും ഉണ്ടാകണം. അതല്ലാതെ തീർച്ചയായും.